സമയത്ത് 21-22 വയസ്സെന്ന് ആലോചിച്ചു. നേരെ നമുക്ക് ചിലപ്പോൾ ഇതിലൊന്നും ചിലപ്പോൾ വിഷമം ഉണ്ടായേനെ, കാരണം നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാമെന്നത് ചെയ്തില്ലല്ലോ. നമ്മൾ പിന്നെ ആ കണക്ക് നോക്കിയിട്ട് അയ്യോ ഇത്രയും ചിലവാക്കിയിട്ട് നമുക്ക് തിരിച്ച് എന്നുള്ളൊരു തോന്നലുണ്ടായി. ജോലി ചെയ്യണമെന്നൊരാഗ്രഹം നേരത്തെ പറഞ്ഞതും അല്ലെങ്കിൽ അവളെ ഒക്കെ ഒരുവിധം ജോലിക്കും അല്ല പുറത്തേക്ക് പോകാമെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു സമയത്താണ്. അതിപ്പോൾ രാത്രിയായാലും അവളിനി അവൾ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഉറങ്ങാൻ പോകത്തില്ല, വേണമെങ്കിൽ പിന്നെയും നോക്കിയിരിക്കുക, അവളെ അവിടെ ഒപ്പം ഇരിക്കുക, കാരണം അങ്ങനെ അങ്ങനെ ആയിരുന്നു. എന്നിട്ട് പറയുന്നു ഇന്നിപ്പം ഇപ്പോൾ കരഞ്ഞ് അന്ന് അന്ന് എന്തോ ചെയ്യും, കണ്ണുനീർ വേണ്ടേ, അന്ന് കരയുമ്പോൾ കരയാൻ കണ്ണുനീർ വേണ്ടേന്നു. നമസ്കാരം. ഒരു പെൺകുട്ടി അവളുടെ നിറമുള്ള സ്വപ്നങ്ങളും ജീവിത അഭിലാഷങ്ങളുമൊക്കെ ബാക്കിയാക്കിക്കൊണ്ട് മരണത്തെ ചിരിച്ചുകൊണ്ട് വരിച്ച ഒരു പെൺകുട്ടിയുടെ വീടാണ് ഇത്. ഇവിടെ ഒരു അമ്മാവനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഷാജി കെ മാത്തൻ എന്നാണ്. അദ്ദേഹം എഴുതിയ കണ്ണീർക്കുറിപ്പാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ക്യാൻസറിനെ എങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടാമെന്ന് ലോകത്തിന് പാഠമായിക്കൊണ്ടാണ് സ്നേഹ അന്ന ജോസ് ഈ ലോകം വിട്ട് കടന്നുപോയത്. സ്വന്തം രോഗം നിർണയിക്കുകയും അത് അച്ഛനോടും അമ്മയോടും കൃത്യമായി ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത സ്റ്റേജ് ഇതാണ് എന്ന് കൃത്യമായി അച്ഛനെയും അമ്മയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ അവൾ ഇരുകയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനെ ഒരിക്കലും ശപിക്കാതെ പ്രാർത്ഥനയോടെ തന്നെ ഈ ലോകം വിട്ടുപോയ സ്നേഹ അന്ന ജോസ്, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ആണ് എൻ്റെ മുന്നിലുള്ളത്. അദ്ദേഹമാണ് അന്ന് ആ കണ്ണീർക്കുറിപ്പ് എഴുതിയത്. മലയാളികൾ ഒന്നടങ്കം അത് വായിച്ച് കണ്ണീർ അണിഞ്ഞിട്ടുണ്ട്. ആ അമ്മാവനോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. സ്നേഹ അന്ന ജോസിൻ്റെ മരണം അത് മലയാളികളെയൊക്കെ ഞെട്ടിച്ചതാണ്, മലയാളികൾക്കെ അത് കണ്ണീരണിഞ്ഞതാണ്. എന്തായിരുന്നു, എങ്ങനെയാണ് ഈ അസുഖം ആദ്യമായിട്ട് ബാധിക്കുന്നത്, എന്താ അതിനെക്കുറിച്ചൊന്ന് പറയാം? 21 വയസ്സിലാണത് ആദ്യമായിട്ട് ഇതിൻ്റെ ഇത് കാണുന്നത്. ആദ്യത്തെ ഒരു വർഷത്തോളം തിരുവേഴ്സ് ഹോസ്പിറ്റലാണ് തിരുവല്ലയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മറ്റെവിടെയെങ്കിലും ഒന്നി അമൃത അല്ലെങ്കിൽ വെല്ലൂർ പോകാമെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ കോവിഡിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. 22 വയസ്സാകുമ്പോഴാണ് ഇത് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ഒരാഗ്രഹം വീട്ടിൽ പറഞ്ഞു, ആണെങ്കിൽ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി കുറച്ച് വസ്തു കൊണ്ട് ഇത് വിറ്റാണെങ്കിലും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും എന്നെ ചികിത്സിക്കാമോ, എനിക്ക് ജോലി കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു കൊള്ള. അത് അവളുടെ മറ്റൊന്നും കണ്ടുകൊണ്ടല്ല, അവളൊക്കെ അവളുടെ ഒരു ആഗ്രഹം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവളത് പറഞ്ഞു. ഇതിനോട് വീടിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലം 15 സെൻറ് സ്ഥലത്തോളം ആദ്യമേ തന്നെ വിറ്റു ഇങ്ങനെ ചികിത്സ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർ കൂടി നടക്കുന്ന ഇവിടുത്തെ ഒന്നുകല് സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി അച്ഛൻ, അന്നത്തെ ലിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ പള്ളിക്കാർ ഭരണസമിതി എല്ലാവരും കൂടി ഇവിടെ വന്ന് അവരുണ്ട് കൂടെ മറ്റു പെട്ടെന്ന് മറ്റുള്ള വസ്തു വിൽക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ശ്രമിക്കരുതെന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ആദ്യ സമയത്ത് മജ്ജ മാറ്റി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് പനി പോലെ വന്നിട്ട് ടെമ്പറേച്ചർ മാറത്തില്ല, പനിക്കുള്ള അതുപോലുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞാലും ടെമ്പറേച്ചർ ടു വിട്ട് ടെമ്പറേച്ചർ കൂടുക. അപ്പം അങ്ങനെ അപ്പോൾ അതിൽ ആദ്യം ഒരു ഫുഡിൻ്റെ ഒരു പ്രശ്നമായിരിക്കും എന്ന് കരുതി പിന്നെ ഉള്ള ഇത് നോക്കി. അപ്പോൾ അതിനും ഒരു പരിഹാരം ഇത് കാണുന്നില്ല എന്നപ്പോഴാണ് വേഴ്സിലെ ഡോക്ടർ അദ്ദേഹത്തെ ഒരു മുഴ പോലും വന്നു എ എസ് പിക്ക് അയച്ചു. അങ്ങനെ ആദ്യം ഇത് അറിയുന്നത് അപ്പോഴത്തേക്കിനും ആ തുടക്കത്തിൽ തന്നെ അന്നേരം അതൊരു ഇച്ചിരി ഇതായിരുന്നു ഇവിടെ ഇതിൻ്റെ ഓരോ ലെവലുകൾ. അപ്പോൾ അതിൽ നമ്മളിതുവരെ അതുവരെ ഇതിന് ഇത് കണ്ടുപിടിക്കാത്തത് കൊണ്ട് അതൊരുവിധം വഷളായി നിൽക്കുന്ന ഒരവസ്ഥയെ തന്നെയാണ്. അങ്ങനെ അനലൈസ് ചെയ്യാൻ കൊണ്ടുള്ള മറ്റു ഇതൊന്നും വരുന്നില്ല. സാധാരണ വരുന്ന പോലെ പനി പോലെ വരുന്നു. കുറച്ച് ദിവസം അതിനുള്ള മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ അവൾ വീണ്ടും ഓക്കെ ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും, ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും വീണ്ടും ചിലപ്പോൾ പനി പോലെ വരുന്നപ്പോഴും. അങ്ങനെ അതാരും വിശദമായ ഒരു ചെക്കപ്പിനേക്ക് പോയില്ലല്ലോ. അന്നും അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബോട്ട് യാത്ര ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഹൗസ് ബോട്ട് എടുത്ത് ഒരു ഹോളിഡേ അവളെ ഇങ്ങോട്ട് നമുക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അന്ന് ചെറിയൊരു ചുരുങ്ങിയ സമയത്തേക്കിന് 2 മണിക്കൂറത്തേക്കിന് സമയത്തേക്കിന് ഞങ്ങളൊരു ബോട്ട് യാത്രയൊക്കെ തരപ്പെടുത്തി. അന്ന് അങ്ങനെ വളരെ സന്തോഷത്തിൽ അന്നത്തെ ദിവസം ഞങ്ങളത് പിരിയുകയും എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത ദിവസം 27 ഡിസംബർ അവൾക്ക് വീണ്ടും പനിയുടെ ഒരു ലക്ഷണം പോലെ കണ്ടു. ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലെത്തി അതിന് വിശദമായ പരിശോധനയിലേക്ക് പോയപ്പോഴാണ് ഇവളിൽ നിന്നും മാറിയെന്ന് കരുതുന്ന അതേ അസുഖം വീണ്ടും അവളിൽ വന്നതായിട്ട് മനസ്സിലാക്കി. ഏറ്റവും അവസാന സമയത്ത് അവൾക്ക് ന്യൂമോണിയ പിടിപെട്ടു. ന്യൂമോണിയ ആ സമയത്ത് ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരികയും അല്ലാതെ മറ്റ് വലുതായിട്ടുള്ള ഒരു
അസ്വസ്ഥതകളായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു തുള്ളി അല്ലെ കരയുമായിട്ട് ഇതിനൊന്നും അത് ചെയ്തിരുന്നു. ഇല്ല, പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ചെയ്തതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുടിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ അവസാന സമയത്ത് ശ്വാസം എടുക്കാതെ ന്യൂമോണിയ കയറി പിടിവിട്ടപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതേ ഉള്ളൂ. അല്ലാതെ ആ സമയത്തും നമ്മൾ ആരെ കണ്ടാലും തിരിച്ച് കാണിക്കുകയും ടാറ്റ കാണിക്കുകയും ഡോക്ടർമാരാണെങ്കിൽ പോലും നേഴ്സുമാർ വന്നിട്ട് ഇപ്പോൾ ഒരു സമയത്ത് ഇവർക്ക് ചിലപ്പോൾ ചില സമയത്ത് വെയിൻ കിട്ടാതെ വരും ഇവർക്കിത് ഈ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ. അപ്പോൾ ആ സമയത്തും ഇങ്ങനെ ഒരു കൈത്തിൻ്റെ ഇല്ല അങ്ങനെ എന്തോ അവിടെ നിന്നായിരുന്നു. അപ്പോൾ അത് ഓക്കെ ആണെന്ന് കണ്ടപ്പോഴും നമ്മൾ ഉടനെ നേഴ്സുമാർക്കും ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ കമ്പ് കാണിച്ച് ഇപ്പം ലാസ്റ്റിൽ ഈ പരിമല ഹോസ്പിറ്റലിൽ ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളെങ്കിലും അത്രയും ദിവസം അവിടുത്തെ നേഴ്സുമാരെയും ഡോക്ടേഴ്സിനെയൊക്കെ ഇവിടെ കയ്യിലെത്രയ്ക്ക് ഇതായിട്ട്. അല്ലാതെ ഡോക്ടർമാരെ കാണുമ്പോൾ പേടി, നേഴ്സുമാരെ കാണുമ്പോൾ പേടി, അല്ലെങ്കിൽ ഈ അസുഖത്തിനുള്ള പേടി, അപ്പം അങ്ങനെയൊന്നും അവൾ പ്രകടിപ്പിക്കുന്നില്ല. അവൾ എല്ലാവരെയും ചിരിച്ചും ഒക്കെ അവസാന സമയത്ത് നമ്മൾ ടാറ്റയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞങ്ങൾ അങ്ങനെ പോകുമ്പോഴും എല്ലാവരെയും അവൾ ടാറ്റ തന്നു വിടുകയാണ്. നമ്മളിത് ഇങ്ങനെ ഒരു ഇത് ഉദ്ദേശിച്ചല്ല ഇത് ഇട്ടതെങ്കിലും ഇതിപ്പം മോടെ ഒരു കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഇതുമാത്രം ആളുകളിലേക്ക്, മലയാളികളിലേക്ക് അവൾ ചെന്നു. മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ആൾക്കാർ അല്ലെ പ്രാർത്ഥനകൾ ആൾക്കാർ പറയുന്നു മരിച്ച് പ്രാർത്ഥനകൾ കൊണ്ട് ഇനി എന്തെങ്കിലും ഫലമുണ്ടോ എന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും ഇത്രയും ആളുകളിലേക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അല്ലെ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ക്യാൻസറിനെതിരെ അവൾ പൊരുതിയ ഒരു പെൺകുട്ടി എന്നുള്ള ഒരു രീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തുവാനെ കൊണ്ട് സാധിച്ചു. അതൊരു വലിയൊരു ഇതായിട്ട് തന്നെ കാണുന്നു. കാരണം ഇപ്പോൾ ഇവിടെ ശരിക്കും ഗൂഗിളിലും മറ്റും പോയി ഇതിനെതിരെ ഉള്ള ഇത് സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ബലമായിരിക്കാം. കാരണം ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ പോലും നമുക്കൊരു പനി വന്നാൽ തന്നെ നമുക്ക് അത് മാറുന്നില്ലെങ്കിൽ നമുക്ക് പേടിയോ അങ്ങനെയൊന്നും അവൾ കാണിച്ചിരുന്നില്ല. അവൾ ഈ കഴിഞ്ഞ ഓണത്തിന് സെറ്റ് എടുത്തുള്ളൊരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ അതിനകത്ത് ആദ്യം ഫേസ്ബുക്കിൽ ആ ഫോട്ടോയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ഫോട്ടോ അവൾ വീട്ടിൽ പറഞ്ഞിരുന്നത്. ആണെങ്കിൽ പത്രത്തിൽ കൊടുക്കുവാണെങ്കിൽ ആ ഫോട്ടോ കൊടുക്കണം, എക്സ് വെക്കുവാണെങ്കിൽ ഇന്ന ഫോട്ടോ തന്നെ വെക്കണം, റോസാപ്പൂകൾ എൻ്റെ ചുറ്റിനും റോസാപ്പൂ വെക്കണം, എനിക്ക് എന്നെ ഇങ്ങനെയൊക്കെയാണ് യാത്രയാക്കേണ്ടതെന്ന് അവളത് പറയുകയും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടുകൂടി യാത്രയാക്കുന്നു. എന്നോട് പറഞ്ഞതിനകത്തൊരു കുറവും വരുത്തരുത്, ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവൾ കണങ്ങും, അത് മതി ഇനി വഴക്ക് ഉണ്ടാക്കാൻ. കാരണം മരിച്ചു പോയെങ്കിലും അപ്പൻ അമ്മയും പറയുന്നത് ഇതിലൊന്നും ഒരു കുറവും വരുത്തരുത്, നല്ലൊരു യാത്രയപ്പ് തന്നെ കൊടുത്തു. കണ്ടു പരിചയമില്ലാത്ത ഒരു രീതിയിൽ ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത ആളുകൾ പോലും അവിടെ എത്തി. ഇപ്പോഴും സ്ത്രീകളും മെസ്സേജുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. കാരണം ആദ്യം അറിയാതെ പോയവരും പിന്നെ അല്ലെങ്കിൽ ഈ വാർത്തകളിൽ കൂടെ കണ്ടപ്പെട്ട റിലേഷനാണ് അല്ലെങ്കിൽ ഇന്നാടെന്നൊക്കെ തിരിച്ചറിയുമ്പോൾ അങ്ങനെയും വിളിക്കുന്നവരുണ്ട്. ഇപ്പം എനിക്കെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും കൂടി ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള കുറച്ച് പേര് അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിലുള്ള അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതിനപ്പുറത്തും അതിനും ഒക്കെ അപ്പുറമാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം തോന്നുന്നില്ല. തുടക്കത്തിൽ അത് എൻ്റെ ഒരു ഇതിന് വേണ്ടി എഴുതുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് കുറേ ഷെയർ കയറി പോകുന്നു, കുറേ ആളുകൾ ഷെയർ ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കിന് ഇതിനെ ഈ നമ്മളൊരു കാര്യം ചെയ്താൽ രണ്ട് തലമുണ്ട്, ഇത് വളച്ചൊടിക്കാനും വേണേ സാധ്യതയുണ്ട്. മോടെ പപ്പയോ അമ്മയോ ഇത് അറിയുന്നില്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നില്ല. അസുഖം ഉണ്ടാകുക, അതിനെ നേരിടാനായിട്ട് പുള്ളിക്കാർ തന്നെ തയ്യാറെടുക്കുക, എന്നിട്ട് അത് അച്ഛനോടും അമ്മയോടും അവരെ പറഞ്ഞു മനസ്സിലായി നിങ്ങൾ എന്തിനാ കരയുന്നത്. അപ്പൊ പിന്നെ അപ്പൊ അന്നേരം അങ്ങനെ നിന്ന് അമ്മ ഇങ്ങനെ നിന്ന് കണ്ണു തുടയ്ക്കുന്ന കണ്ടപ്പോ ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്നിട്ട് പറയുന്നു ഇന്നിപ്പം ഇപ്പൊ കരഞ്ഞ് അന്ന് എന്തോ ചെയ്യും, ആ ഇപ്പൊ കരഞ്ഞ് അന്ന് കണ്ണുനീര് വേണ്ടേ, അന്ന് കരയുമ്പോൾ കരയാൻ കണ്ണുനീര് വേണ്ടേ എന്നുള്ള ഒരു ചോദ്യത്തിൽ അങ്ങനെ വരെ. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും വേറൊരാൾ കരയുന്ന വേണ്ട, ഞാനും ആ സമയം നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും. ഈ ആ കരയുന്ന അമ്മയോട് പോലും അവൾ പറയുക ഇന്നെന്തിനാ കരയുന്ന അന്ന് കരഞ്ഞാൽ പോരെ എന്നുള്ള അത് എവിടെ നിന്ന് വന്നു ആ ഒരു ധൈര്യം. കാരണം നമ്മൾ വീണു പോയാൽ തളർന്നു പോയാൽ പിന്നെ ചിലപ്പം ഒരു ഇത്രയും പേരെ പോയതും അവിടെ ഒരു അവിടെ വിൽപ്പവർ തന്നെയാണ് ഇതുവരെ പോയത്. ഞങ്ങളുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേണേ ഒരു തൊട്ടാവാടി ഇപ്പോൾ പള്ളിയിലെ കാര്യങ്ങൾ ഇതുപോലുള്ളത് ഇതിനെല്ലാം മുൻപന്തിയിലാണെങ്കിലും അത് അവൾ എന്തിനും പോകുന്നതാണ് എന്നൊന്നും പറയുന്ന തരത്തിലുള്ള ഒരാളല്ല. കൂടുതൽ എടുത്ത് ചാട്ടമാണ് മറ്റെന്തും അല്ലെ ഒരുങ്ങി നടക്കുകയായിട്ട് അങ്ങനെയൊന്നും അല്ല. ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണെങ്കിൽ പോലും ആ ഒരു അതിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ഓവറായിട്ടുള്ള പറഞ്ഞ അങ്ങനെ നിന്ന ഒരാളാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് മാറിയത് എങ്ങനെയാണെന്നും നമുക്ക് അറിയത്തില്ല. അത് അവൾ സ്വയം ആർജിച്ചെടുത്തതാകാം. 10th class വരെ വിക്കിയല്ല എന്നുള്ളതല്ല ആവറേജ്, പക്ഷെങ്കിൽ അതിന് ശേഷം നല്ല രീതിയിൽ പഠിക്കാൻ തന്നെ സമയം കണ്ടെത്തി പഠിച്ചിരുന്നു. അസുഖം അവസാന വർഷമാണ്
ഇത് കാണുന്നത്. കുറച്ച് നാൾ അവൾക്ക് ക്ലാസ്സിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഇടയ്ക്ക് പോയി കീമോയുടെ സമയമാകുമ്പോൾ പോയാൽ മതി. 90% മുകളിൽ മാർക്കുണ്ടായി. അല്ല, അത് മൊത്തത്തിൽ മാറ്റിവെക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് ആദ്യത്തെ ആ ഒരു സമയമുണ്ടല്ലോ, അവരുടെ നിരീക്ഷണത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കഴിയണം. അത് കഴിഞ്ഞ് ആദ്യമേ തന്നെ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഇവർ താമസിക്കത്തക്ക രീതിയിൽ സംവിധാനം വരും. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഹോസ്പിറ്റലിൽ പോയി വരണമല്ലോ, നമുക്ക് ഇവിടുന്ന് അവിടെ വരെ എറണാകുളം വരെ പോക്ക് എളുപ്പമല്ലേ. അപ്പം അങ്ങനെ താമസിച്ച് പുറത്തുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നതിനൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അന്ന് വീട്ടിൽ അവിടെ വെല്ലിപ്പിച്ചനും വെല്ലിമ്മച്ചയൊക്കെ ഉണ്ട്, കെയർ ചെയ്യേണ്ട സമയത്ത്. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെയാണ്, ഇതിൻ്റെ എതിർവശത്തുള്ള വീട്ടിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ പോലും ഞങ്ങളാണ് പോലും അന്നേരം അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മുറ്റത്ത് പോയി നിൽക്കും. അവള് പുറത്തേക്ക് വരത്തില്ല, ജനലിൽ കൂടെ കൈ കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് സംസാരിക്കും. അവിടെ നിഴലിനെ തോൽപ്പിക്കുന്ന വിധത്തിലാണ് അവിടെ അമ്മ അവിടൊപ്പം നിന്നത്. കാരണം അതിപ്പോൾ രാത്രിയായാലും അവളിനി അവൾ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഉറങ്ങാൻ പോകത്തില്ല, വേണമെങ്കിൽ പിന്നെയും നോക്കിയിരിക്കും അവളെ അവിടെ ഒപ്പം ഇരിക്കുക. കാരണം അങ്ങനെ ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ചികിത്സകളായാലും എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അവർ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ചികിത്സകൾ അവർ ചെയ്തു. അത് പിന്നെ ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും ഇത് കലിക്കുക. അല്ല, ആദ്യത്തെ ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നു ഇത് ഇപ്പോൾ ചെയ്യുമ്പോഴും ഇനി ആണെങ്കിലും സാധ്യത ചാൻസ് ഉണ്ട്. അത് ഇത്ര വർഷം, കാരണം അത് അവരും ഒരു അസുഖത്തിൻ്റെത് അങ്ങനെയാണ്. എങ്കിലും വരില്ല എന്ന് ഡോക്ടർക്കും പറയാൻ പറ്റത്തില്ല. എങ്കിലും ഒരു കുറഞ്ഞ ഒരു 5 വർഷം എങ്കിലും കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 2.5 വർഷമായിട്ടുള്ള വന്നു. അളിയൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ജോലി ചെയ്യണമെന്നൊരാഗ്രഹം നേരത്തെ പറഞ്ഞതും, അല്ലെങ്കിൽ അവളെ ഒക്കെ ഒരുവിധം ജോലിക്കും അല്ലെ പുറത്തേക്ക് പോകാമെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു സമയത്താണ് പോയത്. അതിപ്പോൾ അന്നേരം അല്പം ദൂരമാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റും അവിടെ വ്യത്യാസമാണ്. എങ്കിലും അവിടെ അവളവിടെയും പോയി, അത് ഓക്കെ ആയിരുന്നു. അവിടെ ജോലി ചെയ്ത് അത്രയും നാൾ സന്തോഷത്തോടെ. അവിടെയും ഈ പറഞ്ഞ പോലെ അപ്പനും അമ്മയും ഒപ്പം പോയി കുറച്ച് നാളെ ജോലി ചെയ്തുള്ളതിലും, ഇത് കഴിഞ്ഞിട്ട് അവൾ അതിൽ നിന്ന് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോഴും ആ കമ്പനി അവിടെ സാലറി അവിടെ അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉള്ള മറ്റുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളും അവളെ അവിടെ ഇതും പോരായ്മകളും മനസ്സിലാക്കി അവൾക്ക് ഒപ്പം നിന്ന് അവളെ കൂടെ കൂട്ടി അവരെല്ലാം സന്തോഷത്തിൻ്റെ, അതായത് അവൾക്ക് അവിടെ കയ്യിലേക്ക് ശമ്പളമായിട്ട് തന്നെ അവൾക്ക് തുക കിട്ടുകയും ഒക്കെ ചെയ്തു. അവരെല്ലാം തന്നെ ഈ വീടുമായിട്ട് വിളിക്കുകയും അവരുടെ വിഷമം അറിയിക്കുകയും അവിടുന്ന് വന്നിരുന്നു ആൾക്കാർ. അത് അങ്ങനെ വരുന്ന ഒരു അവസ്ഥ ഇത് പറയുന്നത് 1 വർഷത്തോളം ബിലിവേഴ്സിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കീമോ മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളായി. അപ്പോൾ അതും നല്ലൊരു തുക ചിലവായി. അപ്പോൾ ആ തുകയൊക്കെ അത്യാവശ്യം പറഞ്ഞ അവിടെ പായും മമ്മിയും തന്നെ അത് കണ്ടെത്തിയിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പുല്ല് അവർ വ്യക്തമായിട്ട് പറയുമല്ലോ, ഏകദേശം എന്താകും എന്നുള്ളത് പറയുമല്ലോ. അത് കേട്ടപ്പോഴായിരിക്കാം പറഞ്ഞത്. അപ്പോൾ അത്രയും തുക ഇനി എവിടുന്ന് ഇപ്പോൾ ഉള്ളത് ചിലവാക്കി, അപ്പോൾ ഇനി എങ്ങനെ നമ്മൾ ഫണ്ട് കണ്ടെത്തുമോ എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞത് ആണെങ്കിൽ എങ്ങനെങ്കിലും ചെയ്യാമോ, ചികിത്സിക്കാമോ. സമയത്ത് 22 വയസ്സെന്ന് ആലോചിച്ചാണ്. അപ്പോൾ 22 വയസ്സിലുള്ള ഒരു പെൺകുട്ടി ലോകത്ത് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെ അവളുടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കാം, തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞതനുസരിച്ച് തന്നെ തുടക്കത്തിൽ അവിടെ 18 സെൻറ്റ് സ്ഥലം അതിനോട് ചേർന്ന് കൊടുത്തു. കൊടുത്തതറിഞ്ഞപ്പോഴാണ് അവിടുത്തെ അവരുടെ പള്ളിയിലെ വികാരി അച്ഛനും പള്ളിക്കാരും അവർ ചെന്നിട്ട് പറഞ്ഞ് അവരും ഒപ്പമുണ്ട്. പിന്നെ അവരിൽ നിന്നും അത് നാട്ടുകാരിലേക്കായി. അപ്പോഴത്തേക്കും ഇവിടെ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മറ്റുള്ളവരിലേക്കും എത്തി. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നത് കൊണ്ടാണ് അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ പറ്റി. അല്ലെന്നുണ്ടെങ്കിൽ പകുതി കഴിക്കാൻ നമുക്കിത് ഇപ്പം നേരെ അവർക്ക് ചിലപ്പോൾ ഇതിലും ചിലപ്പോൾ വിഷമം ഉണ്ടായേനെ, കാരണം അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാമെന്നത് ചെയ്തില്ലല്ലോ എന്ന്. ഇതിപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ രണ്ട് തവണ നമ്മൾ ചെയ്തല്ലോ. ഇപ്പോൾ അവസാന സമയത്തും അവിടെ ആഗ്രഹപ്രകാരം തന്നെയാണ് അവർക്ക് പപ്പായുടെ മമ്മയുടെയും കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് തന്നെ അവിടെ ഒരു പ്രൈവറ്റ് റൂമിൽ ഈ ഓക്സിജൻ അല്ലാണ്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ എങ്കിലും അവളുടെ പപ്പായുടെയും മമ്മയുടെയും കൂടെ ഇരുന്ന് അവസാന സമയത്തും അവർ അടുത്തുണ്ട്. ഞാൻ ഇവള് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അന്നത്തെ ദിവസം സംസാരിച്ചില്ല, ഐ സിയുയിൽ കിടന്ന ദിവസം സംസാരിച്ചു. പിന്നെ കാണാനൊക്കെ നമ്മൾ റൂമിൽ ചെന്നു, അന്നേരം ആ ഡാറ്റ ചെയ്യുന്നു.
കൂടുതലും പഠിച്ചതൊക്കെ അവിടെ സ്കൂളിലാണെങ്കിലും അവധി അല്ലെ അങ്ങനത്തെ ഒരു സമയം മൊത്തം കൂടുതലും ഇവിടെ ആണ് നിന്നിരുന്നത്. ഇവിടെ ആണെങ്കിലും അന്ന് ഈ പള്ളിയിലൊക്കെ അവധി സമയത്ത് OVVS ഒക്കെ ഉണ്ട്, ഈ കാലൊക്കെ ആണ് ഇവിടെ പള്ളിയിലായിരുന്നു പോയിരുന്നു. അതന്ന് ഇവിടെ അത് കഴിഞ്ഞ് എനിക്ക് മക്കളുണ്ടായപ്പോഴും അവരുമായിട്ടും ഭയങ്കര നല്ല അടുപ്പത്തിലായിരുന്നു. ഞങ്ങൾ അല്പം മുമ്പ് ഇരുന്നിട്ട് അവിടെ ഫോണിലെ തവണ അവൾ ഇടുന്ന സ്റ്റാറ്റസിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു, അല്ലെ അവൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫോട്ടോകളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു ഓരോ സമയത്ത്. അവിടെ തന്നെ കുഞ്ഞിലത്തെ ഫോട്ടോ അതൊക്കെ അന്ന് ഞാനെടുത്ത ഫോട്ടോകളാണ്, അന്ന് ഈ പറഞ്ഞ മൊബൈൽ ഇല്ലല്ലോ, ക്യാമറയിലെടുത്ത ഫോട്ടോകളായി. അവിടെ അത് ഉണ്ടായിരുന്നു. ചിലത് തമാശക്കാണെങ്കിലും പറയും ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ പത്രത്തിൽ കൊടുക്കാൻ, അത് കേൾക്കുന്നത് തന്നെ അത് പറയുമ്പോൾ തന്നെ അത് പറയുന്നവരെ ദേഷ്യത്തോട് നോക്കുന്ന കാണാം. അങ്ങനെയുള്ളടത്താണ് ഈ മോള് പറയുന്നത് ഈ ഫോട്ടോ എടുത്ത് വെക്കണമെന്ന്. അങ്ങനെ നമ്മളെല്ലാം ഒരു നേരിടുക മാത്രമല്ല അതൊരു പാഠം നമ്മുടെ മുമ്പിലേക്ക് ചില കാണിച്ചു തന്നിട്ടാണ് പോകുന്നത്. നമുക്ക് നമ്മുടെ മരണത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ അന്ത്യയാത്രയെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം, എങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളിനോട് വേണമെങ്കിൽ പറയാം അല്ലെ എഴുതി വെക്കാം, അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്ങനെ വെച്ചത് കൊണ്ട് അങ്ങനെ കണ്ടത് കൊണ്ട് ഉടനെ അടുത്ത ദിവസം മരണം വരണമെന്നൊന്നുമല്ല, പക്ഷേ ഏത് സമയത്ത് വന്നാലും അതിന് മുമ്പേ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കുക അത് നല്ലതാണ്. ഇത്രയും പ്രായത്തിൽ അന്ത്യനിമിഷങ്ങൾ എന്ന് കാണുമ്പോൾ പോലും അവൾ അതിനെ ഒട്ടും ബഹളം വെക്കുവാട്ട് ഒന്നുമില്ല, പുഞ്ചിരിയോടുകൂടി അതിനെ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾക്ക് വേണ്ടി തിരുമേനി മുന്നിൽ നിൽക്കുകയും ചെയ്തു. എല്ലാ മറ്റുള്ള പള്ളികളിലെല്ലാം അറിയിപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾക്ക് എല്ലാം തിരുമേനി പറയാം. കാരണം നമുക്ക് ഓരോ ഇടത്ത് പോയി പറയുന്നതിന് നമുക്കൊരു പരിമിതികളുണ്ട്, അതുപോലെ നമ്മളങ്ങനെ പോകാൻ നമ്മുടേതായിട്ടുള്ള ഒരു ഇത് ഇല്ലേ. അതായത് ഒരു കണക്ക് നമ്മളങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല, എന്തായാലും ഒരു തുക ചിലവായിട്ട്. കാരണം അത് പിന്നെ നമ്മൾ പിന്നെ ആ കണക്ക് നോക്കിയിട്ട് അയ്യോ ഇത്രയും ചിലവാക്കിയിട്ട് നമുക്ക് തിരിച്ച് എന്നുള്ളൊരു തോന്നലുണ്ടാകാതിരിക്കാനൊക്കെ. അവസാന സമയത്തൊക്കെ ആ ഒരു ഗെയിമോ പകരം ഒരു ഗുളികയുടെ ഒരു കോഴ്സ് അങ്ങനെ ഒരു ഇത് വന്നു. അതങ്ങനെ വരുമ്പോഴും ഒരു കോഴ്സ് അങ്ങനെ 500,000 രൂപ 3 കോഴ്സ് അതിൻ്റെ ഒരു അന്നേരം തന്നെ അതിന് മാത്രം അത്രയും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പൈസ ഉള്ളതുപോലെ ചിലവാക്കി ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ അമ്മാവൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ ആ സ്നേഹയുടെ സ്വന്തം വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ മാതാവിനെയും പിതാവിനെയും ഞങ്ങൾ കാണുകയുണ്ടായി, സംസാരിച്ചു. അപ്പോൾ അവരെ ഞങ്ങൾ ക്യാമറയുടെ മുന്നിലേക്ക് ക്ഷണിച്ചില്ല, കാരണം അവരുടെ മാനസികാവസ്ഥ. പക്ഷേ അവർ ഞങ്ങളോട് സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഹൃദയഭേദകമാണ്. ഒരു ആകെ ആണും പെണ്ണുമായിട്ട് ആകെ ഒരു മകൾ മാത്രമുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വേദന നമുക്ക് കണ്ണീരോടെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് വേദനയായിരുന്നു. ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി അവൾ തിരിച്ച ത്യാഗങ്ങളെന്ന് പറയുന്നത് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത രീതിയിലായിരുന്നു. എല്ലാ ഡോക്ടർമാരും പറയുന്നുണ്ടായിരുന്നു ഒരു പേഷ്യൻറ്റും അവരോട് ഇത്രമാത്രം സഹകരിച്ചില്ല, അത്രമാത്രം എന്ത് പറഞ്ഞാലും അതിന് സഹകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ആഗ്രഹം അവളിൽ അങ്ങേയറ്റം ഉണ്ടായിരുന്നു. മജ്ജ മാറ്റിവെക്കുക എന്ന് പറയുന്ന പ്രക്രിയ ആദ്യം ഒരു കീമോ ചെയ്ത് കീമോയിലൂടെ ഈ മജ്ജ മുതലുള്ള ശരീരത്തുള്ള മജ്ജ മൊത്തം നീക്കിയതിന് ശേഷമാണ് പുതിയ മജ്ജ കയറ്റുന്നത്. ഓരോ അസ്ഥിയും പൊടിയുന്ന വേദനയായിരുന്നു അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു ഇനിയും എനിക്കിത് വന്നാലും ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത്രമാത്രം അതിൻ്റെ വേദന അതിന് സഹിക്കേണ്ടി വന്നു. അപ്പോൾ ആ വേദന സഹിച്ച് ഈ കീമോ കഴിഞ്ഞ് പുതിയ ഇത് കയറ്റി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ശരീരം വല്ലാതെ ചൂടാകും. ചൂടാകുന്ന സമയത്ത് ഐസ് ക്യൂബുകൾ കഴിക്കാനായിട്ട് ഇവർക്ക് കൊടുക്കും ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാധാരണ പേഷ്യൻസ് അധികം ഐസ് ക്യൂബ്സ് കഴിക്കാറില്ല, പക്ഷേ ഈ കുട്ടി കൊടുത്ത ഈ സ്നേഹമുള്ള കൊടുത്ത ഐസ് ക്യൂബുകൾ മൊത്തം ഉള്ളിലാക്കി വീണ്ടും ഐസ് ക്യൂബ് വാങ്ങി കഴിക്കുകയായിരുന്നു. കാരണം ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കുട്ടി മുന്നോട്ട് പോയത്. ഇടയ്ക്കൊക്കെ അമ്മയോട് ചോദിക്കാറുണ്ടായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് അമ്മയെ ഉള്ളത് എന്ന് ഇടയ്ക്ക് ചോദിക്കുകയായിരുന്നു. ആ ഒരു സങ്കടം മാത്രമായിരുന്നു മകൾക്ക് അവശേഷിച്ചിരുന്നത്. പക്ഷേ അവർക്ക് മാതാവിനും പിതാവിനും പൂർണ്ണ ധൈര്യം കൊടുത്തിട്ട് ഞാനിത് സ്വീകരിക്കുകയാണ് എന്ന് അവരെ ഉത്തമ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ആ മകൾ മരണപ്പെട്ടത്. അവർക്ക് മാതാവ് പിതാവ് എന്ന രീതിയിലോ അവരുടെ അമ്മാവൻ എന്ന രീതിയിലോ അവരുടെ കുടുംബക്കാരോ അവരുടെ നാട്ടുകാരോ എല്ലാവരും അവരോട് സഹകരിച്ച എല്ലാവരും അവർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതേപോലെ തന്നെ ആ കമ്പനി അവർക്ക് മരണം വരെ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും ആ കമ്പനിയെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ധാരാളം ആൾക്കാർ അവരെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ 18 സെൻറ്റ് വസ്തു, നല്ല വിലയുള്ള വസ്തുക്കളാണ്, ആ വസ്തു അവർക്ക് എഴുതി വിറ്റിട്ടാണ് ആ ചികിത്സ തുടങ്ങിയത്. ആരുടെയും സഹായം അവർ തേടിയില്ലെങ്കിലും അവരെ തേടി
സഹായം എത്തുന്ന അവസ്ഥയിലേക്കുണ്ടായിരുന്നു. അത്ര നാട്ടുകാരുടെ ഒരു സഹകരണം അവർക്കുണ്ടായിരുന്നു. അവർ നല്ല അന്തസ്സോടെ ജീവിക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ അവരെ ആൾക്കാർക്കെല്ലാം അവരോട് മതിപ്പായിരുന്നത് കൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള സഹകരണം ഉണ്ടായി. ഇത് തീർച്ചയായിട്ടും ഒരു പേഷ്യൻസിന്, ഇത് നേരിടുന്ന പേഷ്യൻസിന് ഇത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ധൈര്യമായിട്ട് നേരിടാനും കരഞ്ഞ് നിലവിളിച്ച് കൂടെ ഉള്ളവരെ കൂടെ നിലവിളിപ്പിക്കുന്ന രീതിയിലാണ് സാധാരണ എല്ലാവരും, അങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥ, അങ്ങനെയാണ്. അതൊരിക്കലും ആർക്കും തിരുത്താൻ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായിട്ട് ഈ അസുഖത്തിനെ സ്വയം വരിച്ചുകൊണ്ടാണ് ആ കുട്ടി ഇതിനെ നേരിട്ടത്. ആർക്കും ഒരു സങ്കടം കൊടുക്കാതെ എല്ലാവരോടും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ടാറ്റ കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്തുനിന്ന് അവൾ മടങ്ങിപ്പോയത്. 10-ാം ക്ലാസ് വരെ സാധാരണഗതിയിൽ പഠിച്ചു പോയ കുട്ടി അതിനുശേഷം ഊർജ്ജത്തോടുകൂടി പഠിക്കുകയും അസുഖബാധിതയായിരുന്നിട്ട് പോലും 90% മുകളിൽ മാർക്ക് വാങ്ങിയാണ് അവൾ എൻജിനീയറിങ്ങിന് പാസ്സായി അവളൊരു ജോലി നേടി. മരണം വരെ അവൾക്ക് ആ ശമ്പളവും ലഭിച്ചു. അവളുടെ ജീവിതത്തിൽ അവർ ഒരു മാതാവിനോ പിതാവിനോ നാട്ടുകാർക്കോ അവരുടെ വീട്ടുകാർക്കോ കൊടുക്കാവുന്ന എല്ലാ സ്നേഹവും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം മാത്രമാണ് അവർക്കുള്ളത്. ആ കുടുംബത്തിന് മനസ്സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനല്ലാതെ നമുക്കൊന്നും കഴിയില്ല. നന്ദി, നമസ്കാരം.